നിങ്ങളുടെ മകനെ പറ്റി പല വിവരവും അറിഞ്ഞോ? കയ്യില് കാശ് തീരുന്നതുവരെ അവൻ എങ്ങനെ നടക്കും? അന്വേഷണത്തിൽ അവൻ വീട്ടിൽ നിന്ന് മടങ്ങി എത്തിയിട്ടില്ലെന്നറിഞ്ഞു. അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണോ അന്വേഷിച്ചത്? അവർക്ക് അവനെ പറ്റി യാതൊരു വിവരവുമില്ല. ഒരു പക്ഷേ ഒറ്റയ്ക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ആയിരിക്കാം, പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പന്നിയെ വെടിവെച്ചിരിക്കുന്നത് നിങ്ങളുടെ തോക്കുകൊണ്ടാണ്. പരിശോധനയിൽ നിന്ന് നിങ്ങൾക്ക് മാത്രമേ അത്തരം തോക്കുള്ളൂ. അവൻ പോകുന്ന വഴിക്ക് വെടിവെച്ചിട്ടുണ്ടാവും. കൊണ്ടുപോയ സാമ്പിൾസ് പരിശോധിച്ചതിൽ അതിൽ മനുഷ്യരക്തം കലർന്നിട്ടുണ്ടെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ലാബറട്ടറി റിപ്പോർട്ട് സൈസോ കാട്ടുപന്നിയായിരിക്കും, അവനെ ഉപദ്രവിച്ചു കാണും. ആയിരിക്കാം, പക്ഷെ ഈ തോക്ക് മറ്റൊരാൾക്കും കിട്ടിക്കാണുകയില്ല. തന്നെയുമല്ല, എന്തിനു മടിക്കുന്നു പറയണം. വിഷമിക്കാതിരിക്കൂ, നിങ്ങളുടെ ഗുണത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ഈ അന്വേഷണമൊക്കെ നടത്തുന്നത്. എന്റെ കാര്യം സാരമില്ല, അന്വേഷണം തുടർന്നോട്ടെ. വാട്ട് ഡു യു മീൻ? ഈ കൊലപാതകത്തെ പറ്റി ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട, എങ്കിലും ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ശശിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. മറ്റു വല്ലയിടത്തും ഉണ്ടോ എന്നെനിക്കറിയില്ല. ശശി കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ എന്താണ് കാരണം? ഇതിനു മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്ത്? പണ്ടൊരിക്കൽ 20 ദിവസത്തോളം അവനെ കാണാതായി. പിന്നീടൊരിക്കൽ 1 മാസം കഴിഞ്ഞാണ് അവൻ തിരിച്ചു വന്നത്. എവിടെയായിരുന്നു? ഗോവയിലോ മറ്റോ ആയിരുന്നു. ആളുടെ സ്വഭാവം എങ്ങനെ? ഞാൻ കേൾക്കുന്നത് ശരിയാണെങ്കിൽ കുടിച്ചു കൂത്താടി നടക്കുന്നവനാണ്. അതുതന്നെയായിരിക്കും നിങ്ങളുടെ വഴക്കിനുള്ള കാരണം. അതെ, അന്നും ഇന്നും. ആ അഭിപ്രായ വ്യത്യാസം ഒരു വഴക്കിന് വഴിതെളിച്ചതാണ്. എന്നല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ അങ്ങനെ നാടുവിട്ട് കാണും. അങ്ങനെയൊന്നുമില്ല. ശരി, ഞാൻ നിങ്ങളുടെ വേലക്കാരോടൊന്ന് ചോദിച്ചോട്ടെ. നിന്റെ പേര് എന്താ? വേലപ്പൻ. കൊച്ചയമാനുമായി കൂടുതൽ അടുപ്പുള്ളത് ആർക്കാണ്? അടുക്കാനും അകലാനും ഒക്കെ ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ പറ്റൂ സാർ. കൊച്ചയമാനൻ കൊല ചെയ്യപ്പെട്ടതാ നീ കരുതുന്നുണ്ടോ? അയ്യോ, ആ കള്ളൂടിയം പറയുന്നത് വിശ്വസിക്കല്ലേ സാർ. ഏമാൻ ഇങ്ങനെ പലപ്പോഴും പുറത്തു പോകാറുള്ളതാ. ശരി, നിങ്ങൾക്ക് പോകാം. ഇൻസ്പെക്ടർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? പട്ടണം മുഴുവൻ തിരഞ്ഞിട്ടും അവർക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലത്രേ. അവൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി എനിക്ക് സ്വഭാവക്കാരനല്ലെന്ന് നിനക്ക് പറയാൻ മേലായിരുന്നു. ഞാനതൊക്കെ പറഞ്ഞു. അവന്റെ സ്നേഹിതന്മാർ പറഞ്ഞു പോലും അവൻ വീട്ടിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ലെന്ന്. അപ്പം പലതും പറയും, നീ അവനും കാര്യമാക്കണ്ട, ഇങ്ങോട്ട് വാ. പന്നിയെ വെടിവെച്ചത് നമ്മുടെ തോക്കുകൊണ്ടാണെന്നാണ് പറയുന്നത്. എസ് ഐ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ എന്നെ സംശയിക്കുമ്പോഴുണ്ട്. അവന്മാരും മനുഷ്യനെ വെറുതെ വിടുക. പിന്നെ ഞാനാണോ കൊല ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്ന് തടുത്തു. ജോലിക്കാരെ വിളിച്ച് ചോദ്യം ചെയ്തു. മനസ്സിനൊരു സമാധാനവും ഇല്ല. എന്താ കാര്യം? ഇത് കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു പക്ഷേ ആളുകൾ അറിഞ്ഞെങ്കിലോ? ഓടി തള്ളി, ഒരു ചുക്കും വരാനില്ല. നീ ധൈര്യമായിരിക്കും. ആ വിളക്ക് നനച്ച്. ഒന്ന് നിൽക്കൂ, ഈ ശാരദ എസ്റ്റേറ്റിലേക്കുള്ള വഴി ഏതാണ്? ഇതിലെ നേരെ അങ്ങോട്ട് പോയാൽ കാണാം.
എക്സ്ക്യൂസ് മീ, ശശി ഇവിടെയില്ലേ? ഇല്ല, മൂന്നാല് ദിവസമായി ഇവിടുന്ന് പോയിട്ട്. ഓഹോ, നിങ്ങൾ? ഞാൻ ശശിയുടെ അമ്മ. നമസ്കാരം. ഇരിക്കൂ. താങ്ക് യു. മനസ്സിലായില്ലല്ലോ. മൈ നെയിം ഈസ് പ്രകാശ്. ശശിയുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്. സ്ഥലം? കോഴിക്കോട്. അവിടെ ഒരു ചെറിയ ബിസിനസ് എല്ലാം ഉണ്ട്. പിന്നെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ കഥകളൊക്കെ എഴുതും. കുറച്ച് ദിവസത്തെ അവധി കിട്ടിയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. താങ്കൾ വരുന്ന വിവരം അവൻ അറിയാമോ? അറിയാം, ഞാൻ എഴുതിയിരുന്നല്ലോ. എന്നാണ് എഴുതിയിരുന്നത്? എന്നാ തിരിച്ചു വരുന്ന അറിയാമോ? ഇല്ല, ഏതായാലും രണ്ടു മൂന്ന് ദിവസം ഇവിടെ താമസിക്കൂ, അതിനുള്ളിൽ അവൻ വരും. ശശി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി എസ്റ്റേറ്റ് ഒക്കെ ചുറ്റി കാണിക്കുമായിരുന്നു. അത് സാരമില്ല, ഞാൻ പഠിച്ചു പോയി കണ്ടോളാം. വേണമെങ്കിൽ വേലപ്പിന് കൂടെ അയക്കാം. വേലപ്പ, വളരെ നല്ലത്. ഇദ്ദേഹത്തെ കൊണ്ടുപോയി നമ്മുടെ എസ്റ്റേറ്റ് ഒക്കെ ചുറ്റി കാണിക്കൂ. അവിടെ ചായ, ഇവിടെ കാപ്പി. സാറിന് മുഴുവനും കാണിച്ചു തരാം. ഇത് പടി. ആ കാണുന്ന മുഴുവൻ എന്റെ അച്ഛന്റെ എസ്റ്റേറ്റ് ആയിരുന്നു. അതോ അങ്ങേര് പെപ്പർ കൃഷി തുടങ്ങിയതോടുകൂടി പാപ്പരായി പോയി. ഏലം തുടങ്ങി എസ്റ്റേറ്റിൽ ഏലത്തിലും പോയി. പിന്നെ എന്തൊക്കെയാണ് നാട്ടുവിശേഷങ്ങൾ? അയ്യോ, നാട്ടുവിശേഷം ഒന്നും സാറിന് അറിയില്ലേ? ഞാനിവിടെ പുതിയ ആളല്ലേ. കൊച്ചേമാന്റെ കൊലപാതകത്തെ പറ്റി അറിയില്ലേ? കൊലപാതകം? കൊച്ചേമാൻ? സാറിനൊരു സംഭവം കേൾക്കണം. ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു വെറുവീട്ടുകാരനു. അവനൊരിക്കൽ കാട്ടിൽ നിന്ന് ഓടി വന്ന് പറയവാ കൊച്ചേമാൻ ചത്തു കിടക്കുന്നു. ഞങ്ങൾ ഒരു കൂട്ടം നിന്ന് നോക്കിയപ്പോ ഒരു പന്നിയാ ചത്തു കിടക്കുന്നു. സാറിന് ആ സ്ഥലവും കാണാം. അയ്യപ്പന്റെ വീട് എവിടെയാണ്? ദാ ആ ഫാക്ടറിയുടെ അടുത്താ. ഓഹോ, ശരി, വേലപ്പം വയ്ക്കുള്ളൂ, നമുക്ക് പിന്നെ കാണാം. താനാണോ വെറുവൂട്ടുകാരൻ അയ്യപ്പൻ? അതെ. സാറിന് മനസ്സിലായില്ലോ. ഞാൻ ശശിയുടെ ഒരു സ്നേഹിതനാണ്. ശശിയുടെ മൃതദേഹം എവിടെ കണ്ടോന്ന് കാണിച്ചു തരാമോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരാളെങ്കിലും വിശ്വസിച്ചല്ലോ. വാ സാറെ, ഞാൻ കാണിച്ചു തരാം. കേട്ടോ സാറെ, ഞാൻ എല്ലാരോടും ഈ കാഴ്ച പറ്റി പറഞ്ഞപ്പോ എല്ലാരും എന്നെ കളിയാക്കി. ഞാൻ കള്ളുകുടിയനാണ്, ഭ്രാന്തരാണെന്നൊക്കെ കളിയാക്കി ചിരിച്ചു. എന്താണ് നാരായണ? നാരായണ ആരാണത്? എനിക്കറിയില്ല. ആരാണവർ? അത് ആ കുട്ടിയുടെ പേര് ഗൗരീന. മറ്റേത് അവരുടെ വേലക്കാരൻ നാരായണൻ. ഓഹോ. ഇവിടെ തന്നെ, ഇവിടെയാണ് ഞാൻ ശവം കണ്ടത്. അപ്പോൾ പന്നി അതുകൂടെ തന്നെ. മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ അവനെ തേടി നടക്കുക. ആരെ? കൊലപാതകിയെ. അവൻ ഏത് നരകെട്ടി പോയാലും ഈ അയ്യപ്പൻ കണ്ടുപിടിക്കും. ആ പിന്നെ കണ്ടുപിടിച്ചു വിട്ടാ എന്നെ ഏഴ് പോലീസ് ആക്കാമെന്ന് പറയുന്നുണ്ട്. നാരായണമോ, എന്താ ഇവിടെ? മോന്റെ വീട്ടിലേക്കാണ്. ഓ, എന്നെ കൊച്ചമോട് പോയി പറഞ്ഞേരെ അയ്യപ്പൻ വെറുവോട്ടൊക്കെ നിർത്തിന്ന്. എന്റെ നാൾ അയ്യപ്പനൊരു കൊലക്കേടുമായി അങ്ങനെ കെട്ടിട്ടു നടക്കുക. ആരല്ലെങ്കിലും ഞാൻ പറഞ്ഞ ഒന്നും ശ്രദ്ധിക്കില്ല. അതെന്താ? ഞാൻ ദേശം വെള്ളം അടിക്കും. ആയിരിക്കട്ടെ. ഈ നാരായണന് ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഏയ്, ആരുമില്ല. ഒരപ്പം പറയുന്ന ഒരു പേരക്കടാവുണ്ട്. അപ്പോഴേ അയ്യപ്പനൊരു കാര്യം ചോദിച്ചു. സാറും ഈ കേസ് അന്വേഷണം വന്നതാണോ? ഞാൻ ശശിയുടെ ഒരു സ്നേഹിതനാണ്. ശശി വളരെ കാലമായി എന്നെ ഇങ്ങനെ ക്ഷണിക്കുന്നു. ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. വന്നപ്പോൾ സംഗതികളൊക്കെ വളരെ വിചിത്രമാണ്. എവിടെയോ ഒരു പെശവുണ്ട് സാറ്. സാറിനെ ഇനി എപ്പോഴാ കാണുക? പിന്നെ കാണാം. അപ്പൊ ഞാൻ പോട്ടെ.